Hello dear friends, ellavarkkum oru pudhiya vlog lote swagatham. Innathe oru cooking video aanu. Namukku special aayittulla oru dish aanu. Bazhuthanangya fry cheythu meḷukuvatti vechirikkunnathaanu. Ningal ellavarum idonnu try cheythu nokkanam. Valare simple aanu, tasty aanu. Appo namukku video lote kadakkam. Oru 5 bazhuthanangya njan cube aayittu cut cheythu vellathil ittu vechirikkunnathaanu. Neela bazhuthanangya aanu idu. Namukku idonnu വൃത്തിയായിട്ട് കഴുകി ഊറ്റിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് 3 പച്ചമുളക് ചതച്ച് ചേർക്കാം. അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർക്കാം. In it, none night a mix seanum, Kaigun to the mix ega. None night a mix either, Elam, none night a vadanang yellow to pidicanum. Anishesham, Uru, Ara manicure in Namukana, Adachweka. In it, the fry chain, Avisham, a cherry batter of the Yaraka. Other night as a laker, Uru, 1 tablespoon aripodiga. Uru, 2 tablespoon കടലമാവ് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 teaspoon corn flour ചേർക്കുക. ഇനി അതിലേക്ക് 1 tablespoon കാശ്മീരി chili powder ചേർക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. 1/2 teaspoon പെരിഞ്ചീരകപ്പൊടി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ച് വെക്കാം. ഒരുപാട് തിക്ക് ആയിട്ടും വേണ്ട, ഒരുപാട് ലൂസ് ആകാനും പാടില്ല. അതുപോലെ നല്ലൊരു ബാറ്റർ തയ്യാറാക്കുക. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരമണിക്കൂർ അടച്ച് വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കുക. ഇടയ്ക്ക് ചിലപ്പോൾ വെള്ളം കാണാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി പിഴിഞ്ഞ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാൻ നന്നായി ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരും. അതിനുശേഷം നമുക്ക് അടുത്തത് കോരി ഒഴിക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി, നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടണം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നന്നായിട്ട് ഇളക്കി എല്ലായിടവും യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വളരെ ടേസ്റ്റോട് കൂടിയ വഴുതനങ്ങ ഫ്രൈ ചെയ്തുള്ള മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. തുടർന്നുള്ള വീഡിയോസിനായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.